ഈ മൈക്രോഫോണിന്റെ ശബ്ദം കേൾക്കുന്ന പരിസരത്ത് വാട്ടർ ബെഡിൽ കിടക്കുന്ന ചില രോഗികൾ ഉണ്ടാകും. അവരെ ഓർക്കാതെയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെയും നമ്മുടെ സംഗമത്തിന്റെ നന്മകൾ പൂർത്തിയാകുന്നില്ല. അവരെ ഈ ഈദ് മുസല്ലയിൽ ഇവിടെ തന്നെ ഇവിടുത്തെ സൊഫുകളിൽ ഇരുന്നതിന്റെ ഊർജവും ആവേശവും അവർക്കുണ്ടാകും. എന്നിട്ട് വരാൻ കഴിയാത്തവരായിരിക്കും. ഒരുപക്ഷെ ഈ ജില്ലയിലെ ഏതെങ്കിലുമൊക്കെ ഹോസ്പിറ്റലുകളിൽ ICU കിടക്കുന്ന രോഗിയും രോഗിയുടെ കൂട്ടിയിരിപ്പുകാരും ഉണ്ടാകും. അവരെ ഓർക്കാതെ നമ്മുടെ ഇന്നത്തെ ഈദ് പൂർത്തിയാകുന്നില്ല. നോക്കൂ, നിങ്ങൾ ആട്ടിയോടിക്കപ്പെട്ട മ്യാൻമറിലെ മനുഷ്യരെ, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ അവര് തന്നെ ഉണ്ടാക്കിയ കൊച്ചു കെട്ടുവള്ളങ്ങളിൽ അതിർത്തി സേനകളുടെ വെടിയുണ്ടകളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന മ്യാൻമറിലെ റോഹിംഗ്യയിലെ മുസ്ലിങ്ങളെ നമുക്ക് ഈ സമയത്ത് ഓർക്കാതിരിക്കാൻ കഴിയില്ല. ആ ഫലസ്തീനിലെ കുട്ടികളെ, അവിടുത്തെ രക്ഷിതാക്കളെ, അവിടുത്തെ സ്ത്രീകളെ, ഒലീവ് തോട്ടങ്ങളിലെ അവരുടെ വീടുകളിലേക്കുള്ള മടക്കങ്ങൾ സ്വപ്നം കണ്ടവർ കഴിയുന്ന ആ ജനസമൂഹത്തെ ഈ ദിവസം നമുക്ക് തീർച്ചയായും ഓർക്കേണ്ടതുണ്ട്. ജഹാംഗീർ പുരിയിലെ, മുസാഫർ നഗറിലെ, കാശ്മീരിലെ, പഴയ ഡൽഹിയിലെ കൂട്ടക്കൊല ചെയ്യപ്പെട്ട 1000 മനുഷ്യരെ ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കണം. കൂടും കുടിലും ബുൾഡോസർ ചെയ്യപ്പെട്ട മനുഷ്യന്മാരെ ഈ ഘട്ടത്തിൽ നമുക്ക് ഓർക്കേണ്ടതുണ്ട്. നമ്മൾ കൊട്ടാര സമാനമായ വീടുകളിൽ കഴിയുമ്പോൾ ലോകത്തെ 1000 പാലങ്ങൾക്ക് താഴെ ഡ്രെയിനേജുകളിൽ, റെയിൽവേ സ്റ്റേഷനുകളിൽ, റെയിൽവേ പ്ലാറ്റ്ഫോമുകളിൽ വിശ്വാസത്തിന്റെ പേരിൽ പരീക്ഷിക്കപ്പെട്ടും അല്ലാതെയും കഴിയുന്നവരുണ്ട്. അവരെ ഓർക്കാതെ നമുക്ക് ഈ ദിവസം ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മുടെ വീട്ടിൽ ഫാനൊന്ന് കറങ്ങാതിരുന്നാൽ, കരണ്ടൊന്നും ഇല്ലാതിരുന്നാൽ, ഒരു കൊതുക് മൂളിയാൽ അസ്വസ്ഥതയോടുകൂടെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് സിറ്റൌട്ടിലിരിക്കുന്ന നമ്മൾ ഡ്രെയിനേജുകളിൽ ഉറങ്ങുന്ന, കൂടും കുടിലും ബുൾഡോസർ ചെയ്യപ്പെട്ട് ടാർപോളിൻ ഷീറ്റുകളുടെ പരിസരത്തേക്ക് മാറിത്താമസിച്ച് ജീവിക്കുന്ന മനുഷ്യരെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയുകയില്ല. അഖ്ലാഖ് മുതൽ ജുനൈദ് വരെയും പിന്നെയും തുടരുന്ന 1000 മോബൽ എഞ്ചിനുകളിൽ വിധേയരായ മനുഷ്യരെ ഈ നിമിഷം നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ല. സ്വന്തം ഭർത്താവിന്റെ വെടിയുണ്ട, സ്വന്തം ഭർത്താവിന് കൊല്ലാനുള്ള വെടിയുണ്ടയുടെ 5 രൂപ വാങ്ങി ആ 5 രൂപ കൊണ്ട് ഭർത്താവിനെ വെടിവെക്കും, ഇല്ലെങ്കിൽ കൈരണ്ടും പിന്നിലേക്ക് ലോക്ക് ചെയ്ത് നിർത്തിയ നിന്റെ ഭർത്താവിന്റെ മുന്നിൽ നിന്നെ ബലാത്സംഗം ചെയ്യുന്ന പറഞ്ഞപ്പോ ആ ഭർത്താവ് പറഞ്ഞത്രേ, മോളെ കൊടുക്ക്, അത് കേൾക്കാനുള്ള ശക്തി, അത് കാണാനുള്ള ശക്തി എനിക്കില്ല, നെഞ്ചിൽ വെടിയുണ്ട ഏറ്റുവാങ്ങാനുള്ള മനക്കരുത്ത് എനിക്കുണ്ട് എന്ന് അമേരിക്കയുടെ ഇറാഖ് അധിനിവേശത്തിനെതിരിൽ ലോകത്തെ മനുഷ്യാവകാശം നിരീക്ഷിക്കുന്ന സംഘങ്ങൾ ലോകത്ത് പുറത്തുവിട്ട വാർത്തകളിലെ ഭാര്യയെയും ഭർത്താവിനെയും ഈ നിമിഷം ഓർക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല. ചുമക്കാൻ കഴിയാത്ത ഉമ്മയുടെ പെങ്ങളുടെ മൃതദേഹം, തോളിലേറ്റാൻ കഴിയാത്ത, വഹിക്കാൻ കഴിയാത്ത, ആരോ ഉണ്ടാക്കി കൊടുത്ത വലിയ വലിയ കുഴിയിലേക്ക് അത് കൊണ്ടുപോകാൻ കഴിയാതെ അതിനരികിലിരുന്ന് കരയുന്ന മക്കളെ, കരഞ്ഞുപോയ മക്കളെ, അവരെ നമുക്ക് ഈ ദിവസം ഈ നിമിഷം ഓർക്കാതിരിക്കാൻ കഴിയില്ല. നമ്മള് പുത്തൻ ഉടുപ്പിട്ടാണ് ഇവിടെ വന്നത്. എന്നാൽ ഇതേ സന്ദർഭത്തിൽ ലോകത്തെ പല വീടുകളിലും കർപ്പൂരത്തിന്റെ ഗന്ധമുള്ള ആ കഫൻ പുടവയാണ് വസ്ത്രം ധരിച്ച് കിടക്കുന്ന, കബറിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ട്. അവരെയും നമുക്ക് ഈ ഘട്ടത്തിൽ ഓർക്കാതിരിക്കാൻ കഴിയില്ല. ഇതെല്ലാം ഓർത്തുകൊണ്ട് പ്രവാചകന്റെ ഒരു പ്രവചനം നമ്മൾ വായിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തദാ അലൈക്കുമുൽ ഉമമു മിൻ കുല്ലി ഉഫുഖിൻ കമാ തദാ അൽ അഖലതു മിൻ കസഅതിഹാ. തീർച്ചയായും ഭക്ഷണപാത്രത്തിൽ നിന്ന് തീറ്റക്കൊതിയന്മാർ ഭക്ഷണത്തിനു വേണ്ടി ധൃതി കൂട്ടി വരുന്നത് പോലെ, വാരി അവർ കഴിക്കുന്നത് പോലെ, നാനാഭാഗത്തു നിന്നും നിങ്ങൾ ആക്രമിക്കപ്പെടുന്നൊരു കാലം വരാനുണ്ട്. മലയാളക്കര മാത്രം എടുത്താൽ ഓരോ ആഴ്ചയിലും പുതിയ വിവാദങ്ങളാണ് സുഹൃത്തുക്കളെ. മുസ്ലിങ്ങളുടെ കല്യാണത്തിൽ അവരുടെ സ്ത്രീകളെ എവിടെയാണ് ഇരുത്തുന്നത് എന്നതാണ് ഏറ്റവും അവസാനത്തത്. അതിന്റെ മുൻപോ മുസ്ലിം സ്ത്രീക്ക് അവകാശങ്ങൾ കിട്ടുന്നില്ല. മുസ്ലിം സ്ത്രീയായി വിവാഹം ചെയ്തു പോയാൽ അവർക്ക് അവരുടെ ശരീഅത്തുകൾ നിഷേധിക്കപ്പെടും തൊട്ട് ഓരോ ആഴ്ചയും ഓരോ വിവാദങ്ങളാണ്. എല്ലാം സഹോദരിമാരെ കേന്ദ്രീകരിച്ചുള്ള വിവാദങ്ങളാണ്. അതിന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്, കൃത്യമായ ടാർഗറ്റുകളുണ്ട്. നമ്മുടെ വീട്ടിലെ സ്ത്രീകളെ മാറ്റി ചിന്തിപ്പിക്കാൻ കഴിഞ്ഞാൽ ഈ സാമൂഹിക ഘടനയെ അട്ടിമറിക്കാൻ കഴിയുമെന്ന ചിന്തകൾ ഒരു ഭാഗത്തുണ്ട്. മറുഭാഗത്ത് അരിങ്കൊലകൾ നടക്കുന്നുണ്ട്, സെല്ലുകളിൽ അടക്കപ്പെടുന്നുണ്ട്. ലോകത്തെ 1000 സെല്ലുകളിൽ കഴിയുന്ന നിരപരാധികളായ മുസ്ലിം ചെറുപ്പക്കാരെ ഓർക്കാതെ നമുക്കൊരിക്കലും ഈ ഒരു ദിവസം പൂർത്തീകരിക്കാൻ കഴിയുകയില്ല. ഇവിടെ ചില പരിഹാര നിർദ്ദേശങ്ങൾ പറയാൻ ശ്രമിക്കുകയാണ് നമ്മൾ. ചില പരിഹാര നിർദ്ദേശങ്ങൾ, പരിഹാരം എവിടെ നിന്നാണ് ഉണ്ടാകേണ്ടത്?
പരിഹാരം സമൂഹത്തിലെ ഓരോ മുസ്ലിം വ്യക്തിയിൽ നിന്നുമാണ് ഉണ്ടാകേണ്ടത്. ഈ വാചകം നിങ്ങൾ ശ്രദ്ധിക്കുക. പരിഹാരം എന്നിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്, നിങ്ങളിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്, നമ്മളിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. നമ്മൾ എടുക്കേണ്ട ചില സ്റ്റെപ്പുകൾ നമ്മൾ എടുത്താൽ പരിഹാരങ്ങൾ സ്വാഭാവികമായും സംഭവിക്കും. ഒന്നാമത്തെ പരിഹാരം എന്താ? മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന, ലോകത്തെമ്പാടും അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒന്നാമത്തെ പരിഹാരം ചൊല്ലിയ തക്ബീറിന്റെ മാന മനസ്സിലാക്കലാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് ഒരു ദിവസം എത്ര തവണ കേൾക്കുന്നു, ഒരു ദിവസം എത്ര തവണ പറയുന്നു, എത്ര തവണ സുഹൃത്തുക്കളെ ആ വാക്കിന്റെ അർത്ഥം നമ്മൾ ഓർത്തുപോയിട്ടുണ്ട്, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്, പലതും നോക്കി നിന്നുപോയിട്ടുണ്ട് ഞെട്ടലോടുകൂടെ, പലതും കേട്ട് നിന്നുപോയിട്ടുണ്ട് ഞെട്ടലോടുകൂടെ, പലതും വായിച്ച് കണ്ണു നിറച്ചിട്ടുണ്ട്. പക്ഷേ ബാംഗുലികളിലെ അല്ലാഹു അക്ബർ റമദാൻ മാസത്തിൽ ചെറിയ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ വരുമോ? അതൊരു അത്ഭുതമാണെന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? അല്ലാഹു അക്ബർ ആണെന്ന് നമ്മുടെ ശരീരം നമ്മളോട് വിളിച്ചു പറയുന്നത് കൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫീ അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ, നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ നോക്കിയാൽ മതി, നിങ്ങളിൽ തന്നെയുണ്ട് എല്ലാ അത്ഭുതങ്ങളും. നോക്കൂ, നിങ്ങൾ മനുഷ്യന്റെ തലച്ചോറിന്റെ ഉള്ളിലെ 590 കിലോമീറ്റർ സിൽവർ ലൈനിന്റെ അത്രയും, സിൽവർ ലൈനിന് വേണ്ടി പ്രപ്പോസ് ചെയ്ത അത്രയും കിലോമീറ്റർ ഒരൊറ്റ മനുഷ്യന്റെ തലച്ചോറിന്റെ ഉള്ളിലെ ഞരമ്പിനെ നിവർത്തിയിടാമെന്നാണ്. ഭൂമിയുടെ ചുറ്റളവിനേക്കാളും വിശാലത ഒരു മനുഷ്യന്റെ ശരീരത്തിലെ മാത്രം ഞരമ്പുകൾക്കുണ്ട് എന്നാണ്. രക്തം സഞ്ചരിക്കുന്ന ഞരമ്പുകൾക്കുണ്ട്, രക്തക്കുഴലുകൾക്കുണ്ട് എന്നാണ്. അല്ലാഹു അക്ബർ അല്ലേ സുഹൃത്തുക്കളെ? ഭൂമിയുടെ ചുറ്റളവിനേക്കാളും വലിയ ഞരമ്പ് സംവിധാനം അല്ലെങ്കിൽ രക്തക്കുഴൽ സംവിധാനം എന്റെ ശരീരത്തിൽ ഉണ്ടാക്കിയ റബ്ബ്, അവൻ മഹാ അത്ഭുതമല്ലേ? 100,000 തവണ മിടിക്കണ ഹൃദയം, ഒരു തവണയെങ്കിലും മിടിക്കാൻ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടോ? അല്ലാഹു അക്ബർ തന്നെയല്ലേ? അല്ലാഹു വലിയവൻ തന്നെയല്ലേ? നോക്കൂ നിങ്ങൾ, നമ്മുടെ തലച്ചോറിന്റെ ഉള്ളിലെ കേവലം ഒരു സെല്ല്, കോടി 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 എണ്ണമറിയാത്ത സെല്ലുകളുണ്ട്. ഈ ഒറ്റ സെല്ലിന്റെ വലിപ്പം ഒരു സൂചിമുന കൊണ്ട് മഷി പുരട്ടി വെച്ചാൽ കാണുന്ന അത്ര ഭാഗം നമ്മൾ കാണും. സൂചി ഇങ്ങനെ മഷിയിൽ മുക്കിയിട്ട് ഒരു വെള്ള പ്രതലത്തിൽ വെച്ചാൽ അത് കാണും. അതിലേറെ ചെറുതാണ്, കാണാൻ പറ്റാത്ത വലിപ്പം. എങ്കിൽ ആ അത്ര കൊച്ചു സെല്ലിൽ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയുടെ അത്രയും ഡാറ്റ കൊള്ളുന്നതാണ്. 500 വോള്യങ്ങളുള്ള, 500 പേജുകളുള്ള, 1000 വോള്യങ്ങളുള്ള എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക എന്ന ബൃഹത്തായ വിജ്ഞാന ശാഖ മൊത്തം എടുത്തു വെക്കാൻ മനുഷ്യന്റെ തലച്ചോറിലെ ഒരു സെല്ല് എത്രയും മതിയായതാണ് എന്നാണ്. അല്ലാഹു അക്ബർ അല്ലേ പ്രിയപ്പെട്ടവരെ? പുറത്തേക്ക് പോകണ മൂത്രം കാഷ്ടം ഇതൊന്ന് സ്റ്റെക്കായാൽ ഇതിങ്ങനെ സ്വാഭാവികമായി കടത്തിവിടുന്ന റബ്ബ് അക്ബറാണെന്ന് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് അല്ലാഹു അക്ബറിന്റെ അർത്ഥം തിരിച്ചറിഞ്ഞൊരു ജനത അത് കാലിഗ്രാഫിയിൽ എഴുതി വീട്ടിന്റെ ചുമരിൽ വെക്കാനും അല്ലെങ്കിൽ കാറിൽ തൂക്കിയിടാനുമല്ല. അല്ലാഹു അക്ബറും ആയത്തുൽ കുർസിയും വിശുദ്ധ ഖുർആനിലെ വചനങ്ങളും അതിനുള്ളതല്ല. അത് നെഞ്ചിലേക്ക് എടുത്തണിയാൻ ലോകത്തേറ്റവും വലിയ ആയുധം, അത് നെഞ്ചിലേക്ക് അടുത്തണിയാൻ നമുക്ക് സാധിക്കണം. അപ്പൊ എന്താ ഗുണം? ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥന ഉണ്ടാകും. വാർത്തകൾ കാണുമ്പോ, വാട്സ്ആപ്പ് സ്റ്റാറ്റസുകൾ കാണുമ്പോ, ഓരോ പുതിയ വാർത്ത ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വരുമ്പോ നമ്മൾ ഞെട്ടൂല. അക്ബറായ റബ്ബ് മുകളിലുണ്ട്, അവൻ ഇതിനൊരു തീരുമാനമുണ്ടാക്കി തരും എന്ന പ്രതിജ്ഞ നമുക്കുണ്ടാകും. നമ്മൾ അള്ളാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ എന്താണ്? അള്ളാഹു അക്ബറാണോ? അള്ളാഹുവിനേക്കാളും ജീവിത പ്രതിസന്ധിയിൽ ഏലസിലേക്കും ഹൈക്കല്ലിലേക്കും ബീവിമാരിലേക്കും ജാറങ്ങളിലേക്കും പോവുകയാണ്. അയ്യൂബ് നബി അവർ ഓർക്കുന്നില്ല. വയ്യൂബ് ഇദ്നാദ റബ്ബ, അയ്യൂബ് അലൈഹിസ്സലാം റബ്ബിനെ വിളിച്ചു, റബ്ബീന്നി മസ്സനിയ ദുർ, മറ്റൊരായത്തിൽ റബ്ബീന്നി മസ്സനിയ ഷൈത്താൻ, പടച്ചോനെ എനിക്ക് ഷൈത്താൻ ബാധിച്ചിരിക്കുന്നു, എനിക്ക് ദുരിതം ബാധിച്ചിരിക്കുന്നു. അൻത അർഹമുർ റഹീമീൻ, നീ ലോകത്ത് ഏറ്റവും കാരുണ്യമുള്ള കാരുണ്യവാന്മാരിൽ ഏറ്റവും കാരുണ്യവാനാണ്. ആരാണ് അയ്യൂബ് അലൈഹിസ്സലാം? ആരാണ് അയ്യൂബ് അലൈഹിസ്സലാം? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ആ നാട്ടിലെ ഏറ്റവും വലിയ മുതലാളി, സ്വത്തൊക്കെ പോയി. നമുക്ക് ആരെങ്കിലും ഒരാൾ അങ്ങനെ സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടോ? ഉള്ളതൊക്കെ പോയി, അവസാനം 11 മക്കളുണ്ട്. അവരെ വെച്ച് നേടാന്ന് വിചാരിക്കുകയാണെങ്കിൽ ഓരോരോ മക്കളും മരിച്ചു. 11 മക്കളുടെ മയ്യത്ത് കുളിപ്പിച്ച് കഫം ചെയ്ത് മയ്യത്ത് നിസ്കരിച്ച് ഖബറിലേക്ക് ഇറക്കി വെച്ച് വീട്ടിലേക്ക് തിരിച്ചു വന്ന ഏതെങ്കിലും വാപ്പ മലയാളക്കരയിൽ ജീവിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ അദ്ദേഹത്തിന് അടിപതറിയില്ല, ഒരു ജിന്നി ബീവിന്റെ അടുത്തും പോയില്ല, ഒരു ശൈഖനെയും വിളിച്ചില്ല, ഒരു കന്നിമൂലയും പൊളിച്ചില്ല, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചു. അവസാനം അദ്ദേഹത്തിന്റെ ഭാര്യ നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് പുഴുക്കൾ ഇങ്ങനെ വീഴുമാറി രോഗമുണ്ടായി. അപ്പൊ പ്രാർത്ഥിക്കുക, പടച്ചോനെ നീ അർഹമുർ റഹീമീനാണ് റബ്ബേ, നീ വല്ലാത്ത റബ്ബാണ്, നീ എന്റെ കാര്യം അറിയണം, എന്റെ പ്രശ്നം അറിയണം, നീ പരിഹരിച്ചു തരണം.
ഇവിടേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ സുഹൃത്തുക്കളെ? ഇവിടേക്ക് എത്തിയിട്ടുണ്ടോ? ഇവിടേക്ക് മുസ്ലിം സമുദായം എത്തിയാൽ ആകാശത്ത് നിന്ന് മലക്കിലേറക്കി ബദറിൽ സഹായിച്ച റബ്ബില്ലേ? മൂസ അലൈഹി സ്ലാമക്ക് കടലിൽ പിളർത്തിക്കൊടുത്ത റബ്ബില്ലേ? ഈസാ അലൈഹി സ്ലാമയെ അവനിലേക്ക് ഉയർത്തിയ റബ്ബില്ലേ? മുത്തു റസൂലുള്ളാഹിക്ക് സുരക്ഷിതത്വം കൊടുത്ത റബ്ബില്ലേ? ആ റബ്ബ് എന്നുമുണ്ട്, ആ റബ്ബ് നമ്മെ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് സംശയം ഉണ്ടാകാൻ പാടില്ല അള്ളാഹുവിന്റെ തൗഹീദിന്റെ നിർവചനം എന്താണ് എന്നതിൽ. എന്താ? അള്ളാഹുവോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ, അള്ളാഹു അല്ലാതെ ലോകത്താരോടും ചോദിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അതിനാണ് അബൗദിക കാര്യം എന്ന് പറയാ. അത് തൗഹീദിന്റെ നിർവചനമാണ്, അത് മിമ്പറിൽ പഠിക്കേണ്ടതാണ്, അത് ഖുതുബയിൽ പഠിക്കേണ്ടതാണ്. അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യം, വേറെ ആർക്കും കഴിയാത്ത കാര്യം. ഒരു തെങ്ങിൽ നിന്ന് തേങ്ങയിടാൻ ചിലപ്പോൾ ഒരു കൊരങ്ങനെ പറ്റും, ഒരാൾക്ക് തോട്ടെടുത്തിട്ട് തോണ്ടിയിടാൻ പറ്റും, കയറിയിട്ടെറുക്കാൻ പറ്റും, എന്നാലോ ആ തേങ്ങയെ വീണ്ടും തെങ്ങാക്കലോ അത് ഒരാൾക്കും പറ്റൂല. റബ്ബ് ഉദ്ദേശിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ അത് റബ്ബിനെ കഴിയുള്ളൂ. അത് ജിന്നിനും കഴിയില്ല, മലക്കിനും കഴിയില്ല, ഇൻസിനും കഴിയില്ല, ഒരാൾക്കും കഴിയില്ല. അള്ളാഹുവിന് മാത്രം കഴിയുന്ന അബൗദിക കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് കഴിയുമെന്ന നിർവചനത്തിലേക്കും വിശ്വാസത്തിലേക്കും എത്തിയാൽ, നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ടല്ലോ, നമ്മളറിയാതെ നമ്മളിലേക്ക് ശിർക്ക് കടന്നു വരും. അതിനോട് കോംപ്രമൈസ് ഇല്ല. മിമ്പറിന്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല, പള്ളിയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല, വ്യക്തിപരമായ ഏത് കാര്യത്തിലും കോംപ്രമൈസ് ആകാം. നമ്മുടെ പറമ്പിന്റെ കാര്യത്തിലാകാം, നമ്മുടെ വീടിന്റെ കാര്യത്തിലാകാം, നമുക്ക് തരാനുള്ള കടത്തിന്റെ കാര്യത്തിലാകാം. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ഇസ്ലാം പഠിപ്പിച്ച നിർവചനങ്ങളിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും നമുക്കുണ്ടായിക്കൂടാ. തൗഹീദിന്റെ സംഘങ്ങൾക്ക് ഇത്തരം വിട്ടുവീഴ്ചകൾ സംഭവിച്ചാൽ അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങൾ ജിന്നിനും മലക്കിനും കഴിയുമെന്ന വിശ്വാസത്തിലേക്ക് നമ്മളെത്തിയാൽ, ഒരാളെയും പ്രതിക്കൂട്ടിൽ നിർത്താനല്ല, ഒരാളെയും പ്രതിക്കൂട്ടിൽ നിർത്തുകയും വേണ്ട. റബ്ബിനെ സാക്ഷി നിർത്തി 87 കിലോമീറ്റർ യാത്ര ചെയ്ത് ഇവിടെ വന്നിത് പറയുന്നത്, ഇത് ഇസ്ലാമിന്റെ ആണിക്കല്ലാണ്. പ്രിയപ്പെട്ടവരെ, ഇത് തൗഹീദാണ്. ഇത് കക്ഷി വഴക്കുകൾ കൊണ്ടും പരസ്പര തർക്കം കൊണ്ടും നഷ്ടപ്പെട്ടാൽ നമ്മളൊക്കെ വിചാരിച്ചു വെച്ചത് യാ മൊഹീദ്ദീൻ ഷെയ്ഖ് എന്ന് വിളിച്ചാലേ ശിർക്കാകൊള്ളൂ എന്നാണ്. ആണോ? അല്ലെങ്കിൽ മൊഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണമെന്ന് വിളിച്ചാൽ ഖുതുബിയത്ത് ചൊല്ലിയാലേ ശിർക്കാകൊള്ളൂ എന്നാണ്? അല്ല, മനസ്സിലെ വിശ്വാസം മാറിയേ മതി. അള്ളാഹ്ക്ക് മാത്രം പറ്റുന്ന കാര്യം അള്ളാഹു അല്ലാത്തവർക്ക് പറ്റും എന്ന് വിശ്വസിച്ചാൽ ശിർക്കിലേക്ക് എത്തി. അപ്പൊ മുസ്ലിം സമൂഹം സുരക്ഷിതമാകാൻ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. വഅദല്ലാഹുല്ലദീന ആമനു മിൻകും വഅമിലു സ്വാലിഹാത്ത്, നിങ്ങളിൽ നിന്ന് വിശ്വസിച്ച സൽക്കർമ്മം ചെയ്ത ആളുകൾക്ക് കിട്ടിയ വാഗ്ദാനമാണ്. ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി, ഭൂമിയുടെ അതീശാധികാരം അവർക്ക് കിട്ടും. കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുൻപുള്ളവർക്ക് കിട്ടിയതുപോലെ അധികാര സിംഹാസനങ്ങൾ അവരുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുക്കും. ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, യാബുദൂനനി, നിങ്ങൾ എന്നെ ആരാധിക്കണം. വലാ തുശ്രിക്കു നബി ശയ്യാ, നിങ്ങൾ എന്നിൽ, വലാ യുശ്രിക്കു നബി ശയ്യാ, അവരെന്നിൽ പങ്കുചേർക്കരുത്. ഇത് അടിസ്ഥാനമാണ്. ഈ അടിസ്ഥാനം നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. നോക്കൂ, നിങ്ങൾ ഈ അടിസ്ഥാനങ്ങൾ വിശ്വസിക്കുന്നവരെ ഒരു കാരണവശാലും അവര് ശിർക്കിലാണെന്ന് പറഞ്ഞുകൂടാ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉസാമനെ വിളിക്കുകയാണ്, ഉസാമ യുദ്ധത്തിന്റെ ഇടയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ ഒരാളെ നീ കൊന്നോ? അതേ നബിയെ, ഉസാമ നിന്റെ മുന്നിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നാളെ നീ കൊന്നുവല്ലേ? നീ കൊന്നുവല്ലേ നബിയെ? അയാൾ യുദ്ധത്തിൽ തന്ത്രത്തിന് വേണ്ടി ചെയ്തതാണ്. നീ അവന്റെ ഹൃദയം തുറന്നു നോക്കിയോന്നാ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചത്. അപ്പോ ഒന്നാമത്തെ പരിഹാരം പറഞ്ഞു. ഇനി രണ്ട്, സൽക്കർമ്മങ്ങൾ ഉണ്ടാകണം. സുഹൃത്തുക്കളെ, നമ്മൾ സൽക്കർമ്മങ്ങളുള്ള സമൂഹമാണെങ്കിൽ ആകാശത്തിന്റെ കവാടം തുറക്കും. ഇന്നല്ലദീ നാമനു വാമിലു സ്വാലിഹാത്ത് സേജാലു ലഹുമുർ റഹ്മാനു വുദ്ദ, അമലു സ്വാലിഹാത്തുള്ള വിശ്വാസം ശരിയായ ഒരു ജനതയ്ക്ക് സ്നേഹം കിട്ടും. ആട്ടിയോടിക്കൂല, അവർ ബഹിഷ്കരിക്കപ്പെടൂല. മാത്രല്ല, മനാമില സ്വാലിഹം മിൻ ദക്കരിൻ വൗൻസ, ആണാകട്ടെ പെണ്ണാകട്ടെ അമലു സ്വാലിഹാത്ത് ചെയ്യുകയാണെങ്കിൽ, വഹുവ മുഅ്മിൻ, വിശ്വാസിയായിരിക്കെ, ഏലസില്ല, ഐക്കല്ലില്ല, ഉറുക്കില്ല, തൗഹീദിന്റെ നിർവചനങ്ങളിൽ വ്യത്യാസങ്ങൾ വന്നുകൂടാ എങ്കിൽ, ഫലനുഹിയനഹു ഹയാത്തൻ തയ്യിബ, നല്ല ജീവിതം അവർക്ക് കിട്ടും. നജ്സിയന്നഹും ബിഹ്സന മാ കാനൂ യഅമലൂൻ, പരലോകത്ത് അവർക്ക് സ്വർഗവും കിട്ടും. നോക്കൂ, നിങ്ങൾ എന്താണ് ഈ തയ്യിബായ നല്ല ജീവിതം എന്ന് പറഞ്ഞ വലിയ കൊട്ടാരാണോ, വലിയ ഏതെങ്കിലും ഫാൻസി കാറുകളാണോ? ഒന്നും വേണ്ട സുഹൃത്തുക്കളെ, ചെത്തിത്തേക്കാത്ത വീട്ടിലെ നിലത്ത് പുൽപ്പായയിൽ കിടക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. ടെൻഷൻ ഇല്ലാതെ സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ട്. സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിയുന്നവരൊക്കെ ഇപ്പൊ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോളി. നമ്മളൊക്കെ പ്രബോധന രംഗത്തുള്ള ആളുകളാണ്, പലപ്പോഴും വിളിക്കും മനുഷ്യന്മാര്, നേരോ സമയം നോക്കാതെ വിളിക്കും, മടുവി ഉറങ്ങാൻ കഴിയണില്ല, നമ്മളൊന്ന് ദുആ ചെയ്യണം, പറ്റണില്ല. ഗുളികകളിൽ മാത്രം ഉറങ്ങണവരുണ്ട്. ഒരു ഒരു ഡോക്ടറായ സഹോദരി പീസ് റെഡിയിലേക്ക് അയച്ച മെസ്സേജ് എന്താ അറിയും?
എന്റെ ഭർത്താവ് പറയും നീ ചത്തുറങ്ങാണ്, മൂപ്പർക്കറിയോ, മൂപ്പർക്കറിയോ ഞാൻ ഗുളിക കുടിച്ചിട്ടോ ഉറങ്ങണത്, എനിക്ക് പറ്റണില്ല. സഹോദരങ്ങളെ, മനസ്സിന് സമാധാനം കിട്ടിയാൽ അതിലേറെ വലിയ സന്തോഷമൊന്നുമില്ല. വീട്ടിലും കുടുംബത്തിലും കലഹവും തർക്കമൊന്നുമില്ലെങ്കിൽ അതിലും വലിയ സന്തോഷമൊന്നുമില്ല. ഒരുപാട് ബാങ്ക് ബാലൻസ് ഇല്ലെങ്കിലും മനസ്സിന്റെ സമാധാനം, അത് നിർവചനങ്ങൾക്ക് അപ്പുറത്തുള്ളതാണ്. നമ്മൾ മനസ്സറിഞ്ഞ് റബ്ബിനെ സ്തുതിക്കണം. നോക്കൂ, നിങ്ങൾ ഇപ്പൊ നമ്മള് അമലി ചെയ്യേണ്ടവരാണെങ്കിൽ അങ്ങനെയാണ്. ഈ അമലുകൾ എങ്ങനെ വേണ്ടേ? നോമ്പ് സീസണിൽ സജീവാകും, പിന്നെ അവനെ കാണൂല. നോക്കൂ നിങ്ങൾ, ബിസൽ ഖൗം, ഒരു ഖൗം, ഒരു ജനത വളരെ മോശമാണ്. ലാ യഅരിഫൂനല്ലാഹ ഔ ലാ യഅബ്ദൂനല്ലാഹ ബിഹഖ് ഇല്ലാ ഫി റമളാന. റമളാനിൽ മാത്രമേ ഒരു പടച്ചോനെ ആരാധിക്കുള്ളൂ, അപ്പൊ ബാങ്കൊക്കെ കേൾക്കും. അത് കഴിഞ്ഞാൽ ബാങ്ക് കേൾക്കൂല, ജമാഅത്തിനില്ല, ഖുർആൻ എടുക്കൂല. ഖുർആൻ അവിടെ കിടക്കുകയാണ്. അമാനി മോലന്റെ പരിഭാഷ വർഷങ്ങളായിട്ടുള്ള വാങ്ങി വെച്ചിട്ടുണ്ട്, നോക്കിയിട്ടില്ല. ഒരു തവണ വായിച്ച് തീർക്കണമെന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല. എത്രയോ സമയം ഫോണ് തോണ്ടി കഴിയാണ്. നോക്കൂ നിങ്ങൾ, സ്ഥിരമായി നമുക്ക് ആരാധന ഉണ്ടെങ്കിലുള്ള ഗുണം എന്താ അറിയോ? ഒന്നാമത്തെ ഗുണം എന്താ അറിയോ? ഒരു സബർ കിട്ടാണ്ട്. ശരിക്കും എന്താ ഖുർആന് തുടക്കത്തിൽ ഓതാൻ തീരുമാനിച്ചാണല്ലോ, എന്നിട്ട് എന്താ തീരാതിരുന്നത്? നിങ്ങൾ എന്ത് ചോദിച്ചിട്ടുണ്ടോ? ഒരു 32-33 മിനിറ്റ് കയ്യിൽ ഇങ്ങനെ ഖുർആൻ പിടിച്ച് ഓതിയ ഒരു ദിവസം ഒരു ജസ്വ തീരും. പക്ഷെ അതിനുള്ള സബർ കിട്ടണില്ല, അതാ വിഷയം. അതിനുള്ള സബർ കിട്ടണ ചിന്ത മാറിയിട്ട് അവിടെ വെച്ച് വേറെ പോവുകയാണ്. എന്താ രണ്ടരക്കകത്ത് സുന്നത്ത് സ്കരിക്കാൻ പറ്റാത്ത? എന്താണ് നമ്മളൊരു ജനാസിന്റെ കൂടെ പോയാല് ആ തസ്ബീത്ത് ചെല്ലിക്കൈയുടെ അവരോട് നിൽക്കാൻ പറ്റാത്ത? എന്താണ് ഒരു പ്രഭാഷണ പരിപാടിക്ക് പോയാൽ അവിടെ നമുക്ക് ഇരിക്കാൻ പറ്റാത്ത? ആ ഒരു സബർ കിട്ടാണ്ട്, ആ സബർ കിട്ടുന്നുള്ള നമുക്കൊരു ഷെഡ്യൂൾ ഉണ്ടെങ്കിൽ. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലന വഇന്നല്ലാഹ മഅൽ മുഹ്സിനീൻ. നമ്മുടെ മാർഗത്തിൽ നന്നാകാൻ ശ്രമിച്ചു വരുന്നതാണ് പഠിച്ചു നന്നാക്കും. ലഹരി ഉപയോഗിക്കുന്ന ഒരു സുഹൃത്തുണ്ടെന്ന് വിചാരിക്കുക, ലഹരി ഉപയോഗിക്കുന്ന സുഹൃത്ത് നന്നാകാൻ വിചാരിച്ച് മുന്നിട്ട് വന്ന പഠിച്ചോ സഹായിക്കും. മോശപ്പെട്ട ഒരു കാര്യം ജീവിതത്തിലുള്ള ഒരു വ്യക്തി അത് അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അള്ളാഹു അവനെ സഹായിക്കും എന്നാണ്. ഇനി നോക്കൂ നിങ്ങൾ, നമുക്ക് സ്ഥിരമായി നമുക്ക് ഉണ്ടാകേണ്ട മറ്റൊരു കാര്യമാണ് രാത്രി നിസ്കാരം, അല്ലെ? രാത്രി നിസ്കാരം മുദ്രാവാക്യങ്ങൾ കൊണ്ടും പ്ലക്കാർഡുകൾ കൊണ്ടും മാത്രം മുസ്ലിം സമുദായം രക്ഷപ്പെടൂല. മുദ്രാവാക്യം വേണ്ടെടുത്തത് വേണം, പ്ലക്കാർഡ് വേണ്ടെടുത്തത് വേണം, സമരം വേണ്ടെടുത്തത് വേണം, ഇറങ്ങേണ്ടിടത്ത് ഇറങ്ങണം, പ്രതികരിക്കേണ്ട പോലെ പ്രതികരിക്കണം. സമാധാന സമരങ്ങൾ ഈ സമൂഹത്തിൽ നിലനിൽക്കണം, അതിലൊന്നും തർക്കല്ല. പക്ഷേ അതുകൊണ്ട് മാത്രം നടക്കില്ല. വിശ്വാസികളുടെ വിജയത്തിന്റെ കാരണം രാവുകളിൽ അവർ ഇസ്തിഗ്ഫാറിലായിരുന്നു. പാതി പതിഞ്ഞു കത്തുന്ന സീറോ ബൾബിന്റെ വെളിച്ചത്തിൽ തളർന്നുറങ്ങുന്ന ഇണയുടെ ചാരത്ത് അങ്ങനെ മുസല്ല വിരിച്ചുറപ്പിനോട് ഇസ്തിഗ്ഫാർ നടത്തുകയാണ്. സ്വന്തം കാര്യം പറയാണ്, ലോകത്തെ ആയിരങ്ങളുടെ കാര്യം പറയാണ്, ഡ്രെയിനേജുകളിൽ ഉറങ്ങുന്ന മനുഷ്യരെ കുറിച്ച് ഓർക്കുകയാണ്, സെല്ലുകളിൽ കഴിയുന്നവരെ കുറിച്ച് ഓർക്കുകയാണ്. നമുക്ക് ഇന്ന് കുടുംബ സന്ദർശനാണെങ്കിൽ ലോകത്ത് പലർക്കും ഇന്ന് ജയിൽ സന്ദർശനമാണ്. തെറ്റായ കേസുകൾ ചാർത്തി ജയിലിലടക്കപ്പെട്ട മക്കളെ പോയി കാണുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രാത്രി നിസ്കാരത്തിന് ഇന്ന് രാവിലെ സംഭവിച്ചതെന്താ? കോടിക്കണക്കിന് അലാം ക്ലോക്കുകൾ ഓഫായി. അത്താഴത്തിന്റെ അലാം ക്ലോക്കുകളൊന്നും അടിച്ചില്ല. ചിലർക്ക് സുബൈന്റെ ജമാഅത്ത് പോലും കിട്ടിയില്ല. അലാം ക്ലോക്കുകൾ രണ്ടാമതും വെക്കുക. നമ്മുടെ പള്ളിക്കൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിൽ പള്ളിയിലെ നിസ്കാരത്തിന്റെ ക്ലോക്ക് ആൻഡ് ഫോട്ടോ എടുത്തിടുക. ആർക്കും സംശയം ഉണ്ടാവില്ല, കൃത്യമായിട്ട് ജമാഅത്തിന്റെ നേരം കിട്ടും. രണ്ടു മൂന്നാല് പള്ളി പരിസരത്തുണ്ടല്ലോ, എവിടെയെങ്കിലും ഒരിടത്ത് ജമാഅത്തിനെത്തുക. നോക്കൂ നിങ്ങൾ, അബു ഇസ്ഹാഖ് എന്ന് പറയുന്ന മഹാപണ്ഡിതൻ മറ്റൊരു വ്യക്തിയുടെ അടുത്ത് പോവുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു നിസ്കാരം നഷ്ടപ്പെട്ടപ്പോ ഫാതത്തനി അസ്സല, എനിക്ക് നിസ്കാരം നഷ്ടപ്പെട്ടു. ഫാസാനി അബു ഇസ്ഹാഖ്, എന്റെ അടുത്ത് വന്ന് അബു ഇസ്ഹാഖ് തഹസിയത്ത് നടത്തി. മരിച്ച വീട്ടിൽ നമ്മൾ ചെയ്യുന്ന കാര്യം സാരല്ല, വിഷമിക്കണ്ട, അടുത്ത വക്ത ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയാ, പിന്നെ ഈ പറയുന്ന താപീയവര്യം പറയാ, എന്റെ അഞ്ച് ഞാൻ എണ്ണയാണ്. നമ്മളെ കുട്ടികൾ ഇങ്ങനത്തെ ഓർത്തുക്കാ പോകേണ്ടത്. നമ്മൾ എന്നാണ് സുഹൃത്തുക്കളെ ഉണരുക? നമ്മൾ എന്നാണ് ഉണരുക? നിയതമായ രീതിയിൽ ഉള്ള സംവിധാനങ്ങൾക്കൊപ്പം നിന്ന് കാര്യങ്ങൾ നയിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ തൂങ്ങിയാടുന്ന മൃതശരീരങ്ങൾ, മരക്കമ്പിൽ തൂങ്ങിയാടുന്ന മൃതശരീരങ്ങൾ, ഉറുമ്പരിച്ച ശരീരങ്ങൾ നമ്മുടെ പെൺകുട്ടികൾക്ക് കാണേണ്ടി വരും. അന്യജാതിക്കാരൻ തട്ടിക്കൊണ്ടുപോയതിന് ഇനി ഇവിടെ സംരക്ഷിക്കാൻ മുസ്ലിം സമുദായത്തിന് അവരെ പോലെ കരാട്ടമടിക്കണം എന്ന് പറഞ്ഞിരിക്കേണ്ടി വരും. കരാട്ടമടിച്ചിരുന്ന എന്താകുക നമ്മൾ കണ്ടതാണല്ലോ. അതുകൊണ്ട് മഹല്ല് ശാക്തീകരണങ്ങൾ സുഹൃത്തുക്കളെ ഉണ്ടാകണം. വിവാദങ്ങൾ ഓരോന്നും വരും. ശരീഅത്ത് വിഷയത്തിൽ വിവാദം വന്ന അപ്പൊ പരിപാടി കൊടുത്തു നമ്മൾ മറുപടി. ഒരു വക്കീൽ ഇഷ്യൂ ഉണ്ടാക്കിയപ്പോ വക്കീലിനെ കണ്ടിട്ടില്ലല്ലോ. പിന്നെ ലിബറലുകൾ ഇവിടെ ഇഷ്യൂ ആയിട്ട് വന്നപ്പോ ഡയലോഗിലൂടെ മുന്നോട്ട് പോയില്ല നമ്മൾ. അതുകൊണ്ട് ചെറുപ്പക്കാരെ ഉണർന്നെണീക്കുക എന്നാണ് ഈ ദിവസം ഈ സമയം ഓർമ്മിപ്പിക്കാനുള്ളത്. സുഹൃത്തുക്കളെ, ഐക്യം വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് ആദ്യത്തേത് മുസ്ലിങ്ങൾ മാത്രം മുസ്ലിങ്ങൾക്ക് വേണ്ടി സംഘടിക്കല്ല. ഇന്ത്യ സ്വതന്ത്രമായത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒന്നിച്ചു നിന്നിട്ടാണ്.
നമ്മുടെ ഓരോ നീക്കവും വേണ്ടത് അതിനാണ്, നമ്മുടെ ഇടപെടലുകൾ വേണ്ടത് അതിനാ. ഏതെങ്കിലും ഒരാളെ ഒരു സംഘപരിവാർ അനുകൂല പ്രഖ്യാപനം നടത്തുമ്പോഴേക്ക് അയാളെ പോയി സംഘിയാക്കി മുദ്രകുത്തല്ല വേണ്ടത്. ആ വ്യക്തിയുടെ അടുത്ത് പോയി സംസാരിക്കാൻ നേതൃത്വങ്ങൾ തയ്യാറാകണം. കാരണം പലതരം ഇസ്ലാമോഫോബിയ ക്യാമ്പയിനുകൾക്ക് വിധേയരാണ് ഇന്നത്തെ ആളുകൾ. ഒരാളെങ്കിൽ ഒരാളെ ഇങ്ങോട്ട് ചേർത്ത് നിർത്തണം. ഇത്തരം വിഷയങ്ങളിൽ കോംപ്രമൈസ് ഉള്ള പാർട്ടിക്കാരെ ഇരുത്തേണ്ടടുത്തിരുത്തണം. ഏത് പാർട്ടിയാണെങ്കിലും എവിടെ എവിടെ മുട്ടുകുരിച്ചാലും നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് മൊത്തം പിടിക്കാൻ പോവുകയാണ് കേരളം എന്ന്. ആര് പറഞ്ഞു സുഹൃത്തുക്കളെ കേരളം പിടിക്കുമെന്ന്? ആര് പറഞ്ഞു? ഇത് കേവലം ക്യാമ്പയിനാണ്, പ്രൊപ്പഗണ്ടയാണ്. വാട്സാപ്പ് സ്റ്റാറ്റസുകൾ കൊണ്ട് ഇവിടുത്തെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലെ ആളുകൾ വളരെ കൃത്യമായി നടത്തുന്ന ക്യാമ്പയിനുകളാണ്. അതിനെ പ്രതിരോധിച്ചു നിൽക്കണം നമ്മൾ. സംസാരിച്ച് ഭയങ്കര ഡയലോഗ് അടിക്കൽ മാത്രമല്ല, തലകൊണ്ട് അധ്വാനിക്കാൻ നമ്മൾ പഠിക്കണം. നോക്കൂ നിങ്ങൾ, ജനകീയ മുന്നേറ്റങ്ങൾ വേണം. കഴിഞ്ഞ 50 വർഷത്തെ ഭരണകൂടങ്ങളെ താഴെ ഇറക്കിയതിന്റെ കഥ ഞാൻ പറയാം. വളരെ കൃത്യമായി ലോകത്തൊരു സ്റ്റഡിയാണ്. ഒരു നാട്ടിലെ 3% ജനങ്ങൾ, പോപ്പുലേഷന്റെ 3% ജനങ്ങൾ റോട്ടിലിറങ്ങിയാൽ ആ ഭരണകൂടം താഴെ ഇറങ്ങിയതാണ് ചരിത്രം. യുദ്ധോപകരണങ്ങൾ കൊണ്ട് പോയിട്ട് കാര്യമില്ല, വികലാംഗനും സ്ത്രീയും കുട്ടിയും ഒക്കെ റോട്ടിലേക്ക് വരുമ്പോ തോക്കെടുത്തിട്ട് സൈനികന്മാർക്ക് വെടിയുതിർത്താൻ പറഞ്ഞാൽ പറ്റില്ല. റോസാപ്പ് പിടിച്ചു നിൽക്കുന്ന കുട്ടിയെ കണ്ടാൽ നേരെ മറിച്ച് കത്തിയും വടിയെടുത്തി എന്നാലോ നേരെ കൊണ്ടേറ്റ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കും. ഇന്ത്യയിലെ 3 കോടി ജനങ്ങൾ ഇറങ്ങിയ മതി. ഇന്ത്യയിലെ 3 കോടി ജനങ്ങളിൽ സ്റ്റേറ്റ്സിന് കൊടുത്ത കേരളത്തിനാകെ 12 ലക്ഷം കിട്ടുക. കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലത്തിലേക്ക് 12 ലക്ഷം താക്കി നോക്ക്, അപ്പറിയാം. ഇതൊന്നും സാധിക്കാത്തൊന്നുമല്ല. പ്രതിപക്ഷങ്ങളുടെ ഐക്യമാണ് വേണ്ടത്. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി നമ്മൾ നിരാശരാകാതെ മുന്നോട്ടു പോകണം. അവിവേകം വെടിഞ്ഞ് ശക്തമായി മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, സമുദായത്തെ പരാജയ ഭീതിയിൽ നിർത്തല്ല ചെയ്യേണ്ടത്. റസൂൽ ഒരിക്കലും അത് ചെയ്തിട്ടില്ല. ഹന്ദക്കിന്റെ കിടങ്ങ് പൊയ്ക്കാണ്, അവിടുന്ന് പിന്നെ ശത്രുക്കൾ വരാൻ പോകണ്, ഇവിടുന്ന് ജൂതന്മാരും വരാൻ പോകണ്, കിടങ്ങിന്റെ ഉള്ളിയാണ് എല്ലാരും. അപ്പൊ പ്രവാചകൻ പറയണം, എന്തറിയോ, കുടുങ്ങിയാലെ നമ്മള് എന്താ ചെയ്യാം, നിങ്ങൾ സഹായിക്കണില്ലെന്നൊന്നല്ല. ഒരു തീപ്പരിവാരെ പ്രസൂത പറഞ്ഞു, ഇതിൽ ഞാൻ നമ്മുടെ വിജയത്തിന്റെ സോപാനങ്ങളെ കണ്ടു. പ്രവാചകൻ പ്രതീക്ഷയാണ് എന്നും യഥാർത്ഥത്തിൽ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ കുടുംബം ശാന്തമാകണം. നമ്മുടെ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകരുത്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ പ്രശ്നങ്ങൾ തീരണം, വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവണം. അല്ലെ? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയെ 2 കാലിലിങ്ങനെ കയറുകെട്ടി തൂക്കിയിട്ടിട്ട് അടിച്ചു, ചാട്ടുവാർ പൊട്ടി, അടിച്ചാൽ ക്ഷീണിച്ചിരുന്നു, പിന്നെയും അടിച്ചു. ഇത് കണ്ടിരുന്ന മൗമോൻ ചിരിച്ചു. അദ്ദേഹം ആദ്യത്തെ വക്ത് പിന്നെ പൊട്ടിയ ശരീരം കൊണ്ട് നിസ്കരിച്ചപ്പോ അള്ളാഹു മഗ്ഫിർലി മൗമൂൻ എന്ന് പറഞ്ഞത്. പഠിച്ചനെ മൗമൂൻ പുറത്തുകൊടുക്കുന്നു. നമ്മുടെ ഭാര്യ വേറൊരാളുടെ കൂടെ ഒരു സ്ഥലം വരെ പോയി വേണ്ടാത്ത ചെയ്തു എന്നാൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റുമോ? മുത്തറസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട പത്നി നമ്മുടെ ആയിഷ ബീവിക്കെതിരിൽ പ്രചരിപ്പിച്ച കഥ അതാണ്. അതിന് നേതൃത്വം കൊടുത്ത ആളാരാ? ഉബൈ ഇബ്നു സലൂലാണ്. ഉബൈ ഇബ്നു സലൂൽ സുഹൃത്തുക്കളെ മരിച്ചപ്പോ റസൂൽ നിസ്കരിക്കാൻ ചെന്നു. അവന് വേണ്ടി 70 വട്ടം നിസ്കരിച്ചിട്ടാണെങ്കിലും റബ്ബ് പുറത്തു കൊടുത്തോട്ടെ എന്ന് റസൂൽ പറഞ്ഞത്. പക്ഷേ അള്ള വിലക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് നമ്മൾ തിരുത്തണം. നോക്കൂ നിങ്ങൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കുടുംബ സന്ദർശനത്തിന്റെ ദിവസമാണ്. ഫോണിൽ തോണ്ടിയിരുന്ന് ഒരിക്കലും സമയം കളയരുത്. ഇന്ന് പരമാവധി കുടുംബങ്ങളിലേക്ക് പോകണം. പ്രത്യേകിച്ച് വ്യക്തിബന്ധങ്ങളിൽ പ്രശ്നമുണ്ടെങ്കിൽ അങ്ങോട്ട് പോയി പരിഹരിക്കണം. ഇല്ലെങ്കിൽ അള്ളാഹു അമല് സ്വീകരിക്കൂല. ഞാനാണോ അവനാണോ വലുതെന്ന് നോക്കി ചിന്തിച്ചിരുന്നാൽ. അതുകൊണ്ട് വെയില് കണ്ടിട്ടും ഞാനൊരു 10 മിനിറ്റ്, ഏകദേശം എല്ലാവരുടെടുത്തും വെയില് എത്തിയതിന്റെ ശേഷം 10 മിനിറ്റ് സംസാരിച്ചു. ആഫോൻ നിങ്ങളൊക്കെ കാണുമ്പോൾ, പ്രത്യേകിച്ച് നിങ്ങൾ ഇരിക്കണതും ശ്രദ്ധിക്കണതും കാണുമ്പോൾ സംസാരിക്കുകയാണ്. ഞാൻ ഇന്ന് എനിക്ക് ഹുത്ബ നിർവഹിക്കാൻ തന്നെ കഴിയുമെന്നുള്ള പ്രതിസന്ധിയിലായിരുന്നു. എന്റെ ശബ്ദത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ട്. എന്റെ ഹുത്ബയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായെങ്കിൽ ഈ വെയിലും കൊണ്ട് ഇവിടെ ഇരുന്ന് ഇത് കേൾക്കാൻ സന്നദ്ധത കാണിച്ച നിങ്ങൾക്ക് മാത്രമാണ് അതിന്റെ ക്രെഡിറ്റ്, അല്ലെ? നിങ്ങൾക്ക് മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കുക. ഒക്കെ തീരണം. കുടുംബങ്ങൾക്കിടയിലെ പ്രശ്നം തീരണം. മഹല്ലിന്റെ ഇടയിലെ പ്രശ്നം തീരണം. നാട്ടിലെ പ്രശ്നങ്ങൾ തീരണം. സമുദായത്തിന്റെ പ്രശ്നങ്ങൾ തീരണം. നമ്മൾ കണ്ണു നനച്ച് പഠിച്ചവനോട് പറഞ്ഞാൽ പഠിച്ചും തരും സുഹൃത്തുക്കളെ, തരും, ഒരു സംശയമില്ല. പക്ഷേ മനസ്സു വേണം. എവിടെങ്കിലും മനസ്സുകൊണ്ട് കുറ്റിയടിച്ചിട്ടല്ല, വളരെ വളരെ അള്ളാഹു ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ നീങ്ങാൻ നമുക്ക് കഴിയണം. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നതിന്റെ മഹത്വം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റണം. ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈദ് മുസ്ലിം ഇറങ്ങണേന് മുമ്പ് കൈയെടുത്തിട്ട് വിട്ടറടാന്ന് പറയാം. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്താനം കണ്ടായിട്ടുണ്ടാകും. ഇതും വെച്ച് നമുക്ക് പരലോകത്ത് പോകാൻ പറ്റില്ല. നമുക്ക് വിയോജിച്ചുകൊണ്ട് യോജിക്കാൻ പറ്റണം. ചില കാര്യങ്ങളിൽ പരസ്പരം
യോജിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതൊക്കെ ആ കാര്യത്തിൽ നമ്മൾ തമ്മിൽ അങ്ങനെയാണ്. പക്ഷെ ബാക്കിയൊരു വിഷയമല്ല, നിന്റെ വീട്ടിലെ കല്യാണം, എന്റെ വീട്ടിലെ കല്യാണം, നാട്ടിലെ കാര്യം, ചായക്കടമൊക്കെ എന്റെ വൈക്ക് പോയിക്കോട്ടെ, അതാണ് വിശ്വാസി. മനസ്സിലായില്ലേ? ആശയപരമായ വിഷയങ്ങളിൽ ദൂരം ഉണ്ടാകുമ്പോഴും വ്യക്തിപരമായ വിഷയങ്ങൾ ദൂരം ഉണ്ടായിക്കൂടാ. അങ്ങനെ തിരുത്തി ശക്തമായി മുന്നോട്ട് പോവുക. അള്ളാഹു നമ്മെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അവന്റെ യഥാർത്ഥ മുഅ്മിനീങ്ങൾ നമ്മോട് ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു സല്ലി മരിക്കാനുള്ള മഹാഭാഗ്യം റബ്ബ് നൽകുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും റബ്ബിനെ സൂക്ഷിക്കുന്നവരാക്കി അള്ളാഹു നമ്മെ മാറ്റി തരുമാറാകട്ടെ. ലോകത്തെമ്പാടും വേദന അനുഭവിക്കുന്ന ആയിരക്കണക്കിന് മുസ്ലിങ്ങളുണ്ട്, അവർക്ക് അല്ലാഹു ഖൈറിനെയും ബർക്കത്തിനെയും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരവരുടെ വീടുകളിലേക്ക് അല്ലാഹു തിരിച്ചെത്തിക്കുമാറാകട്ടെ. വിധവകളായവർക്ക് അല്ലാഹു അവർക്ക് സംരക്ഷകരെ കൊടുക്കുമാറാകട്ടെ. അനാഥരായ മക്കൾക്ക് അല്ലാഹു സംരക്ഷകരെ കൊടുക്കുമാറാകട്ടെ. രോഗികളായി ബെഡിൽ കഴിയുന്നവർക്ക് അല്ലാഹു ആശ്വാസം കൊടുക്കുമാറാകട്ടെ. മഹാമാരികളിൽ നിന്ന് അല്ലാഹു നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ അയ്സ് ഇസ്ലാമ വൽ മുസ്ലിമീൻ വദല്ല ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന റബ്ബനാ വഖിനാ അദാബൻ നാർ. അമീൻ അമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.